ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ പുതിയ വീട്ടിലെ പാലുകാച്ചിന്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പൊ വീഡിയോസ് ഒക്കെ ഇടാനും ഇപ്പൊ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. മറ്റൊന്നല്ല, എടുത്തു വെക്കലും ഒക്കെ സെറ്റ് ആവാനും കുറച്ച് ടൈം എടുക്കുകയാണ്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഉള്ള ഒരു സമയം കിട്ടാത്തോണ്ടാണ് ഇത്രയും ഡിലേ ആയി. ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പോ അപ്ഡേറ്റ് ആയിട്ട് വീക്കിലി രണ്ടോ മൂന്നോ വീഡിയോസ് ഒക്കെ ഇടാൻ തന്നെ ട്രൈ ചെയ്യാം ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഉച്ചക്ക് ലഞ്ചിന് അവരും കൂടെ ഉണ്ടാവും. ഞാന് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ എന്നൊന്നും പറയണ്ട, ഗീ റൈസും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ ഇതാണ് എന്റെ പുതിയ കിച്ചൺ. ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. ഇനിയുള്ള വീഡിയോസിലൊക്കെ അപ്പൊ ഈ കിച്ചൺ ആയിരിക്കും. അപ്പൊ എണീച്ച ഉടൻ തന്നെ ഫ്രീസറിൽ ചിക്കനെ ഐസ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെക്കുകയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ പാല് കാച്ചെടുക്കുകയാണ്. ഇന്നലെ കിടക്കാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയി ഞങ്ങള്. പാല് തിളച്ചു കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെക്കുകയാണ്. ഇനി ചായ കുടിക്കുന്ന സമയത്ത് അത് വെച്ച് ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിരുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൽ ഓയിൽ ഒഴിച്ചു കൊണ്ട് നമ്മൾ ഉള്ളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കുക. വഴന്നു വന്നാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഒന്നും കൂടെ അതിൻ്റെ പച്ചമുളക്ക് ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾ, മുളക്, മല്ലി, കുരുമുളക്, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിടണേ ഈ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ വേവുന്ന വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി അവിടെ ഇരുന്ന് പതുക്കെ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് പാനിൽ തന്നെ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലൊന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗീ റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ നമുക്ക് ഗീ റൈസ്ക്ക് വേണ്ട ഉള്ളിയും അതുപോലെ ക്യാരറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ് ഞാൻ. ആ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അതിൽക്ക് ഗരം മസാല ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ വെന്ത് വരുമ്പോൾ നമ്മുടെ ഗീ റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസും കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ലാസ്റ്റ് കുറച്ച് കട്ട് ചെയ്ത മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം.
അപ്പോൾ ചിക്കൻ കറിയും ഗീ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ക്ലീൻ ചെയ്തു. എല്ലാവരും വരുന്നതിന് മുന്നേ നീറ്റായി കിടക്കണമല്ലോ. അപ്പം ഇക്ക പള്ളി പോകാൻ അപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് ബർഗറാണ്. നമ്മൾ നേരത്തെ കാച്ചി വെച്ച പാലൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട്. മുജീബ്ക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് വിളമ്പാണ്. അവരെല്ലാവരും കൂടെ സുഫ്ര വിരിച്ച് നിലത്താണ് ഇരുന്നത്. ഞാൻ ടേബിളിലിരുന്നു. എനിക്കുള്ള ഫുഡ് ഇക്ക പ്ലേറ്റിൽ വിളമ്പി കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോ കട്ടൻ ചായ കുടിച്ച് എല്ലാവരും ടി വി കണ്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മുല്ലയാണ് കേട്ടോ, നന്നായിട്ട് നല്ല പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട് എല്ലായിടത്തും. നല്ല ചൂടുള്ള സമയമാണ്, പുറത്തൊക്കെ നല്ല ചൂടാണ്. ഇവർ എങ്ങനെയാണ് ഇതിനിങ്ങനെ ഗ്രീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെന്ന് മനസ്സിലാവണില്ല. ഇവിടെ കുറച്ച് മുല്ലുണ്ട്, ഉള്ളിലാവും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നാ ഞാൻ മുല്ലയും വിചാരിച്ചിട്ടോ. അപ്പൊ പൂവുള്ളത് നോക്കിയിട്ട് രണ്ടു മുല്ലയുടെ ചെടി ഞങ്ങളും വാങ്ങിച്ചു. കുറച്ച് കൂടുതലില്ല. നല്ല കട്ടായിട്ട് നിൽക്കണടുത്ത് മുല്ലയുടെ കാര്യം വന്ന പോലെ.
അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങനെ അവിടെ നിന്ന് പോന്നു. ഇനി റൂമിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവണം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾന്നും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.